ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അതിൽ എൽ പി, യു പി, എസ് ഐ തസ്തികകളുടെ അപേക്ഷകൾ കൂടുന്നു. അതുപോലെ സെക്രട്ടേറിയറ്റ്, ഒ എ, നമ്മുടെ പോലീസ്, സി പി ഒ, നമ്മുടെ സെക്രട്ടറി, അതായത് എൽ എസ് ടി എസ് സെക്രട്ടറി തുടങ്ങിയ തസ്തികകളുടെ ആളുകൾ എന്താണ് കുറയുന്നു. പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ ഓഫീസർ അടക്കമുള്ള പരീക്ഷകളുടെ അപേക്ഷകളുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പി എസ് സി ജോലിയുടെ ആ ഒരു ഗ്ലാമർ കുറയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ ഗണ്യമായ രീതിയിലുള്ള അപേക്ഷകരുടെ കുറവ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ രണ്ട് ചോദ്യവും ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. പി എസ് സി ജോലിയുടെ ഗ്ലാമർ കുറയുന്നുവോ? കുറയുന്നുവോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചും കുറയുന്നില്ല, ഗ്ലാമർ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം സ്ഥിരമായ ഒരു വരുമാനം, കൃത്യമായ വരുമാനം, അങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള സ്വാതന്ത്ര്യമുള്ള ജോലി, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ജോലിയാണ് പി എസ് സി എന്ന് പറയുന്നത്. പി എസ് സിയുടെ ഗ്ലാമർ എന്താണ്? കുറയുന്നൊന്നുമില്ല, കൂടുകയും അതിവേഗമായി കൂടുന്നുമില്ല, പഴയതുപോലെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അപേക്ഷകരുടെ ഗണ്യമായ കുറവ് വരുന്നത്? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു, സർക്കാർ ജോലിയോടുള്ള ആമുഖ്യം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം ഒഴിവാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നു. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. അത്യാവശ്യം ഡിഗ്രി ഉള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. കാരണം നമ്മളിവിടെ ഒന്നൊന്നര വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന അവരവിടെ കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ല സോറി അവിടെ ഒന്നര വർഷം കൊണ്ട് നമുക്കിവിടെ ജീവിതകാലം മുഴുവൻ ഉള്ളത് അവരവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന്റെ ഒരു പ്രത്യേകതയാണ് പലരും ഈ ഒരു നമ്മുടെ നാട് നല്ലതല്ല എന്ന് കരുതി പുറത്തു പോകുന്നു. ഒന്നത്. രണ്ടെന്ന് പറയുന്ന പി എസ് സിയുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നിരവധി തസ്തികകളിലേക്ക് വിജ്ഞാപനം ക്ഷണിക്കും. നിരവധി തസ്തികകളിലേക്ക് നമുക്കറിയാം ഈ 2023-24 കാലഘട്ടത്തിൽ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പോകട്ടെ 2021 മുതൽ 2022-23 കാലഘട്ടങ്ങളിലും ഒരുപാട് വിജ്ഞാപനങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പരീക്ഷകളൊക്കെ നടത്തി ഈ പരീക്ഷ റിസൾട്ട് വരാനുള്ള കാലതാമസം, ഇനി അതും പോകട്ടെ, അതും വന്നു കഴിഞ്ഞാൽ ഈ അപേക്ഷകളുടെ എന്താ പറയണ്ടേ, എത്രയോ അപേക്ഷകൾ വരുന്നുണ്ട്, പക്ഷേ അവിടെ വേക്കൻസികളുടെ വളരെ ഗണ്യമായ കുറവ്. വേക്കൻസികളുടെ കുറവാണ് ഏറ്റവും പ്രധാനം. കാരണം കാര്യമായ രീതിയിൽ നിയമനം നടക്കുന്നില്ല. ഏറ്റവും വലിയ എക്സാമ്പിളാണ് സി പി ഒ. മുൻപൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ആ ഒരു എന്താ പറയുക, നിയമനം നടന്നുകൊണ്ടിരുന്ന സി പി ഒ ലിസ്റ്റിന്റെ നിലവിലെ സ്ഥിതി നമുക്കറിയാം. കാരണം ആളുകളെ കുറക്കുകയാണ്. കാരണം പോലീസിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വേണ്ടെടുത്ത് എന്താണ്, കൃത്യമായ നിയമനം നടക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാന കാരണം. സി പി ഒ അടക്കമുള്ള എല്ലാ പരീക്ഷകളും നിങ്ങൾ നോക്കിക്കോ, വളരെ പ്രധാനപ്പെട്ട എല്ലാ തസ്തികകളിലേക്കും നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഇപ്പോൾ നിയമനം വളരെ രീതിയിൽ കുറവാണ്, ഏറ്റവും അധികം കുറവുകളാണ് ഈ ഒരു 1-2 വർഷമായിട്ട് എന്താണ് നിയമനങ്ങൾ നടക്കുന്നത്. എന്താണ് കാരണം? കൃത്യമായ കാരണം, സാമ്പത്തിക ഭദ്രതയില്ല, സാമ്പത്തികമില്ല, കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ തുകയില്ല, പെൻഷൻ കൊടുക്കാൻ ഫണ്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നിയമനം കുറയാനുള്ള കാരണം. നമുക്കറിയാം എൽ പി, യു പി ഫിക്സേഷൻ വന്നിട്ട് എത്ര വർഷമായി എന്നറിയോ? ഇതുവരെ ഫിക്സേഷന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയയില്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്തുകൊണ്ട് എൽ പി, യു പി ഫിക്സേഷൻ വന്നില്ല? എത്ര വർഷത്തെയാണ്, കൊറോണ മുതൽ ഇങ്ങോട്ട് കിടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യു പിക്ക് മാത്രം 3000 മുകളിൽ, അല്ലെങ്കിൽ കൂടെ 1700 മുകളില് ഫിക്സേഷൻ വഴി നിയമനം വരേണ്ടതാണ്, നടക്കുന്നില്ല. എൽ പിക്കും അതുപോലെയുണ്ട്, നടക്കുന്നില്ല. എന്താണ് കാരണം? പണമില്ലാത്തതിനാൽ എന്ത് ചെയ്തു, എല്ലാം പിടിച്ചു പിടിച്ചു വെക്കുന്നു, പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതാണ് അപേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറയുന്നത്. പിന്നെ പുതിയ പി എസ് സിയുടെ പരിഷ്കാരങ്ങൾ, ഒരിക്കൽ പ്രിലിംസ് കൊണ്ടുവരിക, മറ്റൊരു തവണ പ്രിലിംസ് ഒഴിവാക്കി മെയിൻസ് മാത്രമാക്കി മാറ്റുക. സ്ഥിരമായി പി എസ് സിയിൽ നിൽക്കുന്ന കുറെ ആളുകൾ ഈ ഒരു പി എസ് സിയുടെ പരിഷ്കാരം കാരണം എന്താണ് പി എസ് സിയുമായി വിട്ടകർന്ന് പോയിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് മറ്റൊരു വസ്തു. പലരും എന്താണ് മനം മടുത്ത് പി എസ് സിയോട് വിട്ടുപോയ ആളുകളുണ്ട്. പലരും നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന പലരും എന്താണ് ഇത്തരത്തിലുള്ള മനം മടുപ്പ് കൊണ്ട്, അതായത് എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രയും വർഷം നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നു, കൃത്യമായ നിയമനമില്ല, ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നു, ഇങ്ങനെ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് ഇത് ഈ ഒരു രംഗത്ത് നിന്ന് പോയ ആളുകൾ പലരുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണമാണ് എന്ത്, ഗണ്യമായ രീതിയിൽ അപേക്ഷകർ കുറയാനുള്ള കാരണം. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ്, ഒ എ പോലുള്ള വസ്തുക്കളിലേക്കൊന്നും ആരും അപേക്ഷ വളരെ കുറവാണ്. കാരണം നിയമനം വളരെയധികം കുറയുന്നു,
നിങ്ങൾ നോക്കുക, ഇത്രയും കാലഘട്ടത്തിൽ എത്ര നിയമനം നടന്നു? 550 600 തികഞ്ഞോ? ഇല്ല. അങ്ങനത്തെ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് എന്താണ്, ഇത്തരത്തില് നിയമനം കൃത്യമായി നടക്കാത്തത് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വളരെയധികം അമർഷമുണ്ട്. അത് വിജ്ഞാപനം മുറയ്ക്ക് മുറയ്ക്ക് വരുന്നുണ്ട്. എത്രയോ വിജ്ഞാപനങ്ങൾ വന്ന്, എത്ര നമ്മുടെ ബെവ്കോ LDC നടന്നിട്ട് എത്ര കാലമായി? എവിടെ റാങ്ക് ലിസ്റ്റ് അടക്കമുള്ള അല്ലെങ്കിൽ നിയമന പ്രൊസീജിയർ എവിടെ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. ഗാദിബോർഡ് LDC എന്ന് പറഞ്ഞ പരീക്ഷകൾ ഉരുട്ടിട്ട് ജനുവരി അവരെ കൊണ്ടുപോയി. ഈ ഫെബ്രുവരി 2023 ഫെബ്രുവരിയിലെ കാലാവധി കഴിഞ്ഞ ഒരു ലിസ്റ്റാണ് ഗാദിബോർഡ് എന്ന് പറയുന്നത്. ഈ 2024 ഒരു വർഷം ലിസ്റ്റ് കാലാവധി ലിസ്റ്റ് ഇല്ലാതെ നടന്ന്, എന്നിട്ടും മെയിൻ പരീക്ഷയുടെ ഡേറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക എന്ന് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് മെയിൻ പരീക്ഷ നടത്തി അതിന്റെ റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് പരിശോധനയൊക്കെ കഴിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ഗാദി ബോർഡിലേക്ക് ആളുകളെ എടുക്കാൻ LDC ആയിട്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ, ഇത്തരത്തിലുള്ള കാലതാമസവും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വൻ രീതിയിലുള്ള അമർഷം ഉളവാക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അമർഷമാണ് ഇതാ ഇതുപോലെയുള്ള ഇതിലേക്ക് നയിക്കുന്നത്. ഇനി നമുക്ക് അത് വിശദമായി നോക്കാം. SI 2.13 ലക്ഷം അപേക്ഷകളാണ്, അതായത് 17,142 പേരുടെ വർധന SI യിലേക്ക്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആകാൻ പുതിയ യുവാക്കള് മികച്ച രീതിയിൽ പരിശീലനം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം അവർക്ക് SI എന്ന പോസ്റ്റിനോടുള്ള ആ ഒരു ആകർഷണമാണ്. എന്നാൽ CPO യിലേക്ക് വരുമ്പോഴോ ഇത് താരതമ്യേന കുറഞ്ഞു പോകുന്നു. ഇവിടെ 2.13 ലക്ഷം, അതായത് 17,142 പേരുടെ വർധനയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ തവണത്തെ അപേക്ഷകൾ 1,96,669 ആയി, ഇത്തവണ 2.13, അതായത് 2,13,811 പേരോ വ്യക്തമായി പറഞ്ഞാൽ. അപ്പോ SI എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആളുകൾ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഈ ഒരു SI ആവാൻ ആളുകൾ, യുവാക്കൾ എന്താണ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. SI ഓപ്പൺ വിഭാഗത്തിലാണ് നമ്മളിപ്പോ പറഞ്ഞത്. SI മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ ഇത്തവണത്തെ 395 ആണ്, കഴിഞ്ഞ തവണ 404, അവിടെ കുറവുണ്ട്. SI കോൺസ്റ്റബിളറി വിഭാഗത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. ആംഡ് പോലീസ് SI ഓപ്പൺ വിഭാഗത്തിലും ചെറിയ വ്യത്യാസമുണ്ട്, കുറവുണ്ട്. ഈ ഒരു ഓപ്പൺ വിഭാഗത്തിൽ മാത്രമാണ് ആളുകളുടെ ഒരു കൂടുതൽ വർധന എന്ന്, 17,142 പേരുടെ വർധന എന്ന് പറയുന്നത്. അപ്പൊ SI അപേക്ഷകർ കൂടുന്നുണ്ട്. ഇനി ഇതാ കൂടുന്ന മറ്റൊന്നാണ് ഏറ്റവും അധികം അപേക്ഷകർ. പക്ഷെ എന്താണ്, കഴിഞ്ഞ തവണ നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ തവണ മലപ്പുറം യു പി എടുത്താൽ മതി, 900-ത്തിലധികം ആളുകൾക്ക് നിയമനം കൊടുത്ത ഒരു ജില്ലയാണ് മലപ്പുറം. ഇന്ന് ഈ ഒരു മലപ്പുറം ജില്ല ഒരു വർഷം റാങ്ക് ലിസ്റ്റ് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് 265 പേർക്ക് മാത്രമാണ് ഒരു നിയമനം കൊടുത്തിരിക്കുന്നത്. അവിടെ LPയില് ഏകദേശം ലിസ്റ്റ് കാലാവധി തീരാറായിട്ടുണ്ട് എന്ന വസ്തുത ശരിയാണ്. പക്ഷേ UPയിൽ എന്താണ്, നിയമനം കുറവാണ്. കാരണം അവിടെ ഫിക്സേഷന്റെ കൃത്യമായ ഒരു ഇത് വന്നിട്ടില്ല, ഫിക്സേഷൻ വരാതെ നിയമനം എങ്ങനെ വരും? ഇതൊക്കെയാണ് ഇതിന്റെ ഒളിച്ചുകൾ, അല്ലെങ്കിൽ കൃത്യമായ ഫിക്സേഷൻ നടത്തി നിയമനം വരാനുള്ള വസ്തുതകളൊന്നും ഇവിടെ വരുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാലും അവിടെ അപേക്ഷകർ കൂടുന്നുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു അപേക്ഷ ജോലി കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. LPST യിൽ 53,464 പേരാണ് അപേക്ഷകർ, അതായത് 18,009 പേരുടെ വർധനയുണ്ട്. 18,009 പേരുടെ വർധനയുണ്ട്. ഇനി UPയിലേക്ക് വരുമ്പോൾ 1,56,584 പേരാണ് അപേക്ഷകർ, അവിടെ 49,327 പേരുടെ വർധന. UPയിലേക്ക് നല്ല രീതിയിലെ വർധന ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് LPST ക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറം ജില്ലയിൽ 11,787 പേരാണ് മലപ്പുറം ജില്ലയിൽ LPST ക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. UPST ക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകർ മലപ്പുറം 29,523 ആണ്, ഏറ്റവും കുറവ് 19 ആണ്. ഓക്കെ, കേട്ടറ്റ് നേടിയവരുടെ എണ്ണത്തിലെ വർധനയാണ് ഇത്തവണ അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം. ഡിസംബറിൽ നടത്തിയ കേട്ടറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും അവസാന തീയതിക്കകം ഫലം വരുമെന്ന പ്രതീക്ഷയിൽ ധാരാളം പേർ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഇതാണ് എന്താണ് നല്ല രീതിയിൽ ഇത്തവണ അപേക്ഷകർ കൂടുന്നുണ്ട്. LPയില് ഇത്തവണത്തെ അപേക്ഷകർ തിരുവനന്തപുരം LP എന്ന് പറയുന്നത് 3,860 ആണ്, കഴിഞ്ഞവണ 2,528 ആണ്. ഇത്തവണത്തെ UPയില് 15,160, കഴിഞ്ഞ തവണ 8,703 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വസ്തുത മനസ്സിലാക്കുക. കാസർഗോഡ് നോക്കുക, ഏറ്റവും രീതിയിൽ ഇത്തവണത്തെ 4,585 ആണ് LPയില് ഉള്ളത്. മുൻ കഴിഞ്ഞ ആദ്യ തവണ 1,951 പേരാണ് കാസർഗോഡ് കൊടുത്തിരിക്കുന്നത്. UPയിലേക്ക് വരുമ്പോൾ 12,181 പേര് ഇത്തവണ കാസർഗോഡ് കൊടുത്തു, കഴിഞ്ഞ തവണ 6,872. എന്താണ് അവിടുത്തെ നിയമനങ്ങളുടെ വേഗതയാണ്. LPയിലെ നിയമനം വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. UPയിലും അത്യാവശ്യം മലപ്പുറത്തേക്കാൾ നിയമനം, ഏറ്റവും കൂടുതൽ സ്കൂളുള്ള മലപ്പുറത്തേക്കാൾ കൂടുതൽ എന്താണ് കാസർഗോഡ് നിയമനം നടന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും.
വേണ്ട എല്ലാത്തിലും മലപ്പുറത്ത് നോക്കുക, ഇതാ ഇതാണ് മലപ്പുറത്തിന്റെ അവസ്ഥ. ഇത്രയും ആളുകളുടെ വർധനയുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ തവണ 23,440 യു പി എസ് സി, എന്നാൽ യു പി എസ് സി ഇത്തവണ 29,523. നിയമനം നടന്നില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സ്കൂളുകളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഇത് കൂടുതൽ. അപ്പൊ യു പി എൽ പി അതുപോലെ എസ് ഐ, യു പി എൽ പി എസ് ഐ ഇതിലേക്ക് ആളുകളുടെ അപേക്ഷകൾ കൂടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ നേരെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് വരുമ്പോൾ, സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്നത് വരുമ്പോൾ, 839,724 അപേക്ഷകരാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 1,59,000 പേര് അപേക്ഷിച്ചിടത്താണ് അവിടെ 2.19 ലക്ഷം അപേക്ഷകരുടെ കുറവ്. അതായത് 2 ലക്ഷത്തിന് മുകളിൽ ആളുകളുടെ കുറവെന്ന് പറയുമ്പോൾ അത് ചില്ലറയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല രീതിയിലുള്ള കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ എന്താണ് അപേക്ഷിച്ചിട്ടില്ല, കുറവാണ്. ഇനി ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നോക്കുക, 58,154 പേരാണ് അപേക്ഷകർ. അതായത് കഴിഞ്ഞ തവണ 80,515, ഇവിടെ 22,361 അപേക്ഷകരുടെ കുറവുണ്ട്. ആ പ്രത്യേകിച്ച് കോഓപ്പറേറ്റീവ് മേഖല എന്നൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുറെ പേര് ബികോം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. പിന്നെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറിലേക്ക് വരുമ്പോൾ അവിടെ 4,318 പേര് മാത്രമാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തവണ 64,594 അപേക്ഷകരുണ്ടായിരുന്നത് ഇത്തവണ വെറും 4,318 കുറഞ്ഞു. 60,276 പേരുടെ കുറവ്. നിങ്ങൾ ചിന്തിക്കുക, 60,276 പേരുടെ കുറവാണുള്ളത്. അതൊരു ചെറിയ കുറവാണോ? അല്ല. ഇതൊക്കെ ഇതൊക്കെയാണ് ഈ പറഞ്ഞത്. പിന്നെ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണം ആകെ 4,78,878 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അത് താരതമ്യേന കുറവാണെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് മുനിസിപ്പൽ സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത്, അതായത് ബി ഡി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിങ്ങനെ ആയിരുന്നു. എന്നാൽ ഈ ഒരു വകുപ്പ് ഏകീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വിജ്ഞാപനം വരുന്നത്. ആ വിജ്ഞാപനത്തിൽ പോലും 4 ലക്ഷം ആൾക്കാർ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 4,78,878 പേര്, ബാക്കി ആരും അപേക്ഷിച്ചിട്ടില്ല. പലരും ഈ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ആവുമെന്ന പേടി കാരണം അപേക്ഷിക്കാത്ത കുറെ പേരുണ്ട്. പക്ഷെ അപേക്ഷിച്ചവരൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ഇത് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ അധികം ആളുകൾ ഉൾക്കൊള്ളുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. ഇനി നമുക്കിതാ അപേക്ഷകരുടെ കുറവുള്ള സി പി ഒ നിങ്ങൾ മനസ്സിലാക്കുക. സി പി ഒ 169 അപേക്ഷകരുടെ കുറവ്, അതാ അപേക്ഷകരാണുള്ളത്. 83,501 പേരുടെ കുറവാണ് സി പി ഒയിൽ. നിങ്ങൾ അത് വല്ലാത്തൊരു കുറവാണ്. കാരണം 1,01.69 കൃത്യമായി പറഞ്ഞാൽ 1,69,051 പേരാണ് ഇത്തവണ അപേക്ഷകർ. കഴിഞ്ഞ തവണ 2,52,552 പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ കൂടുതലുള്ള ഈ സമയത്ത് ഈ 83,501 പേരുടെ കുറവെന്ന് പറയുന്നത് വളരെ വളരെ ദയനീയം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇപ്പൊ സി പി ഒ നിയമനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിലടക്കം ആളുകൾ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ മുട്ടിലിഴഞ്ഞു ഒക്കെ പ്രതിഷേധിക്കുകയാണ്. കാരണം നിയമനമില്ല, നിയമനം നടത്തുന്നില്ല, നിയമനം നടത്താനുള്ള വകയുണ്ടെങ്കിലും നടത്തുന്നില്ല. എന്തുകൊണ്ട്? അതാണ് എല്ലാവരും പറയുന്നത്, എന്തുകൊണ്ട് എന്നുള്ളത്. അങ്ങനെ പ്രതിഷേധിച്ച് നിൽക്കുന്ന സമയത്ത് അടുത്ത ഒരു സി പി ഒയുടെ വിജ്ഞാപനം വരുമ്പോൾ ഈ 83,501 പേരുടെ കുറവെന്ന് പറയുമ്പോൾ അത് ചില്ലറയല്ല, ഇത് പി എസ് സി കാണണം, അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇത് കാണണം എന്നാണ് പറയുന്നത്. സർക്കാരാണ് ഇതിന് നടപടിയെടുക്കേണ്ടത്. സർക്കാർ തലത്തിൽ ഈ കുറവുകൾ കാണണം, നിങ്ങൾ കാണണം. ഇന്നത്തെ യുവാക്കളുടെ അവസ്ഥയാണ്, ദയനീയമായ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്ന സർക്കാർ ഒന്നുമില്ല, ഏത് സർക്കാരുകളായാലും പ്രതിപക്ഷമായാലും കാണണം. ഇവരുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറാവണം. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? കാരണം ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നില്ല. ലിസ്റ്റ് വിജ്ഞാപനങ്ങൾ വരുന്നു, ലിസ്റ്റിൽ ഉൾപ്പെടുന്നു, ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്ന വളരെ കഷ്ടതയാർന്ന ഈ ഒരു അവസ്ഥ. ഇതിന് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടായേ മതിയാവും. അതിന് എന്ത് തരത്തിലുള്ള എടുത്താൽ സാമ്പത്തിക മതി എന്ന് പറഞ്ഞാലും ശരി, ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ, യുവതി യുവാക്കൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവർ ലിസ്റ്റിൽ കയറിയിട്ട് അവർക്ക് നിയമനം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഏറ്റവും ഉചിതമായ നടപടി ഉണ്ടാവണം. അങ്ങനെ ഒരു നടപടി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അത് കാത്തിരിക്കാം. കുറച്ച് ദിവസങ്ങൾക്കകം ആ ഒരു നടപടിയിലേക്ക് നമുക്ക് കാത്തിരിക്കാം എന്താവണം. എന്ത് തന്നെയായാലും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും 83,501 പേരുടെ കുറവ് വളരെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇവിടുത്തെ യുവാക്കൾ ഇതിലേക്ക്, പി എസ് സിയിലേക്ക് അല്ലെങ്കിൽ സി പി ഒയിലേക്ക് വരുന്നില്ല എന്ന് തന്നെ നമുക്കിവിടെ പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ അപേക്ഷകർ എസ് ഐ പിയിൽ തിരുവനന്തപുരത്താണ്, ഏറ്റവും കുറവ് ഇടുക്കിയിലാണ്. അതുപോലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ അപേക്ഷ 1,78,616 ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 28,821 പേരുടെ കുറവുണ്ട്.
അതായത് സി പി എ ഒഴിവ് കുറയുന്നത് എല്ലാ വർഷവും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതും അപേക്ഷ എണ്ണം കുറയാൻ കാരണമായി വരും. അതൊന്നും അല്ല, ഈ എല്ലാ വർഷവും പ്രസിദ്ധീകരിച്ചോട്ടെ, പക്ഷെ കൃത്യമായ എന്താണ് നിയമനം നടക്കണം. നിയമനം നടക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ വർഷവും ആകുന്നതും കുറച്ച് പേരുടെ കുറയും, അത് ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്രയധികം കുറയുന്നുണ്ടെങ്കിൽ നിയമനം നടക്കാത്തതിനുള്ള പ്രതിഷേധം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴത്തെ യുവാക്കളുടെ അല്ലെങ്കിൽ സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ പ്രതിഷേധം കാണാതെ പോകരുതെന്ന് കൂടി ഇവിടെ പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, ഇത്രയും ആളുകൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങളോട് നമുക്ക് വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. LSTS ആയിക്കോട്ടെ, 400,000 അധികം, അതായത് 500,000 ആളുകൾ ഈ ഒരു പ്രിലിമിനറി പരീക്ഷ എഴുതാൻ മത്സരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. SIയിലേക്കാണെങ്കിൽ 2.19 ആളുകൾ ഉണ്ട്. UPയിലൊക്കെയും LP UP ഒക്കെ നല്ല രീതിയിൽ തന്നെ ആളുകളുടെ എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സെക്രട്ടേറിയറ്റ് OA അടക്കമുള്ള എല്ലാ പരീക്ഷകൾക്കും ഏറ്റവും മികച്ച ആളുകൾ തന്നെയാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരോട് മത്സരിക്കുക. വരുന്ന ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരമുള്ള മാസങ്ങളിൽ പരീക്ഷ നടക്കും. അതുപോലെ ഏപ്രിലേക്ക് തന്നെ നമ്മുടെ LSTSന്റെയും SIയുടെ ഒക്കെ പരീക്ഷ വരികയാണ്. കൃത്യമായ മുന്നൊരുക്കം നടത്തിയാൽ മാത്രമേ ഈ ലിസ്റ്റുകൾ ഇടം നേടാനാവൂ. അറിയുക, ഈ ഒരുപാട് ലിസ്റ്റ് പുറകിലോട്ട് വന്നാൽ നിയമന സാധ്യത തീരെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി ഏറ്റവും ആദ്യത്തെ റാങ്കിലേക്ക് എത്തുക എന്നത് മാത്രമാണ് ഇനി നമ്മുടെ സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്ലാമർ ഉദ്യോഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക്, LSTS പോലുള്ള ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താനും അതുപോലെ തന്നെ പോലീസ് കോഴ്സിന്റെ SI നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ ഏറ്റവും മികച്ച റാങ്ക് തന്നെ വേണമെന്ന വസ്തുത മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾ ആരംഭിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, LSTSന്റെ ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഇന്നു മുതൽ നമ്മൾ പ്രധാനപ്പെട്ട നോട്ടുകളൊക്കെ നൽകി തുടങ്ങുകയാണ്. ടെലിഗ്രാമിലായിരിക്കും കൂടുതലും ക്ലാസ്സുകൾ LSTSമായി ബന്ധപ്പെട്ട് വളരെ സൗജന്യമായി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ഈ LSTSന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു LSTS ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കുറച്ചധികം പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു, പക്ഷെ അത് ഓരോരുത്തരുടെയും വേദനയാണ്. നമ്മൾ കാണുന്ന ഉദ്യോഗാർത്ഥികളുടെ നൊമ്പരവും അവരോടോട് കാണിക്കുന്ന അനീതിയൊക്കെ നമ്മളിവിടെ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ സർക്കാർ തലത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും ഉദ്യോഗാർത്ഥികൾ ഏറ്റവും മികച്ച രീതിയിൽ ഇനി അങ്ങോട്ട് പഠിച്ച് നല്ല റാങ്ക് വഴി മുന്നോട്ട് വരുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.